എല്ലാവർക്കും നമസ്കാരം ശരത് മാക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം സോ 2019 സ്കീം സെക്കൻഡ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MAT 102 വെക്റ്റർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ട്രാൻസ്ഫോംസ് സോ ലാപ്ലേസ് ട്രാൻസ്ഫോംസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസിനെ കുറിച്ചായിരുന്നു അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എസ്എ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സോ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് അപ്പോൾ ബേസിക്കായിട്ട് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കയ്യിലൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ് ഇനി തീർച്ചയായിട്ടും ഡിഫറൻഷ്യൽ ടേംസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ആദ്യമേ തന്നെ y' ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y' എന്ന് പറയുന്നത് s into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർമുല നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കി ഡബിൾ ഡാഷ് ട്രിപ്പിൾ ഡാഷ് ഒരു ലോജിക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈ y ഓഫ് 0 ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടാവും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് is equal to s square into അപ്പോൾ ഡബിൾ ഡാഷ് വരുമ്പോൾ s സ്ക്വയർ വരും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് ഇനി എസിൻ്റെ പവർ ഒന്ന് കുറയ്ക്കുക s ഇൻറ്റു നേരത്തെ എഴുതിയ y ഓഫ് 0 മൈനസ് y ഡാഷ് 0 വരും ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഇത് വെച്ചുകൊണ്ട് ഒരു ലോജിക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ട്രിപ്പിൾ ഡാഷ് അപ്പോൾ എന്തുമായിരിക്കും s cube into Laplace transform of y minus s in the power ഓരോന്നായിട്ട് കുറയ്ക്കുക s square into y of 0 minus s into y dash 0 minus s in the power പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ടേം y double dash 0 അല്ലേ y double dash 0 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത എന്തായിരിക്കും Laplace transform of y 4 dash എന്തായിരിക്കും s റൈസ് ടു 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് s ക്യൂബ് ഇൻറ്റു y ഓഫ് 0 മൈനസ് s സ്ക്വയർ ഇൻറ്റു y ഡാഷ് 0 മൈനസ് s ഇൻറ്റു y ഡബിൾ ഡാഷ് 0 മൈനസ് y ട്രിപ്പിൾ ഡാഷ് 0 ഓക്കെ നമുക്ക് മാക്സിമം ഈ y ട്രിപ്പിൾ ഡാഷ് വരെ വരുള്ളൂ അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക ഓക്കെ ആദ്യത്തെ മൂന്നെണ്ണം മസ്റ്റായിട്ട് പഠിക്കുക നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ട്രിപ്പിൾ ഡാഷ് വരെയുള്ള ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത് y ഡബിൾ ഡാഷ് വരെയൊക്കെ എക്സാമിന് കണ്ടിട്ടുള്ളൂ ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം പ്രീവിയസ്ലി യൂണിവേഴ്സിറ്റി എക്സാമിന് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓക്കെ സോൾവ് ദ ഐ വി പി എന്ന് പറഞ്ഞാൽ എന്താണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലേ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഐ വി പിയുടെ ഫുൾ ഫോം എന്താണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കണ്ടോ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ തന്നേക്കുന്നുണ്ടോ y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ കണ്ടീഷൻ ഉള്ള പ്രോബ്ലമാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഇനി നോക്കൂ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് y ഡാഷ് പ്ലസ് 4y is equal to t ഓക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാനാണ് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം രണ്ട് സൈഡിലും എന്ത് ചെയ്യുക ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക അപ്പോൾ എന്താണ് വരിക ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് പ്ലസ് 4 കോൺസ്റ്റൻ്റ് ആണ് ബാക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y വേരിയബിളുകൾക്കെല്ലാം ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കുക ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t കോൺസ്റ്റൻറ്റുകൾ മാറ്റി നിർത്തി ഫംഗ്ഷന് മാത്രം ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കുക ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് നമ്മൾ ഫോർമുല പഠിച്ചിപ്പുറത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് എന്താണ് ഫസ്റ്റ് വൺ s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 അല്ലേ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് എന്താണ് s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഈക്വൽ ടു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് 1 ബൈ എസ് സ്ക്വയർ Okay, that's the equation. Generally, Laplace transform of t raised to n and the n factorial by s raised to n plus 1. Laplace transform of t and t raised to 1. That's 1 factorial by s raised to 1 plus 1, 1 by s square. Okay, clear on. So, y of 0 question y of 0 1 value substitute here. S into Laplace transform of y minus 1 plus 4 into Laplace transform of y equal to 1 by s square. Laplace transform of y all terms so s into Laplace transform of y pinne plus 4 into Laplace transform of y. Laplace transform of y all terms so this is equal to and 1 by s square minus 1 plus 1. 1 by s square plus 1. Okay. We will cross it by 1. 1 plus s square divided by s square. Method of cross multiplication. We will Laplace transform of y outside. S plus 4 equal to 1 plus s square divided by s square. Okay, Laplace transform of y in the 1 plus s square divided by s square into s plus 4. Okay, this is Laplace transform of y in the y use method inverse Laplace transform. Y in terms of t is solution. So that condupidikkanayitte inverse Laplace transform upayogikkam. So y is equal to Laplace transform inverse Laplace transform L inverse of 1 plus s square divided by s square into s plus 4. Okay aanennu vicharikkunu. Ini ivide end method use cheya partial fraction use cheya 1 plus s square by s square into s plus 4 inde avade partial fraction use cheya adayathu 1 plus s square divided by s square into s plus 4 equal to and then a partial fraction a by s in a square and up a by s plus b by s square. Okay, you already partial method of partial fraction at s square angle a by s plus b by s square plus s plus 4 and the c by s plus 4 s in the left side denominator on throughout multiply. 1 plus s square equal to a into or s cut out baki s into s plus 4 varum plus b into s square cut ayal baki s plus 4 plus c into s plus 4 cut ayal baki s square. So 1 plus s square equal to bracket open share a s into s a s square plus a s into 4 4 a s plus b into s b s plus 4b plus cs square. Okay, clear on the. So 1 plus s square equal to s square all over as square plus cs square s all over 4as plus bs constant constant 4b. Okay, so 1 plus s square equal to s square are the two terms in s square worth it when a plus c into s square at the end term in s worth it 4a plus b into s plus 4b s ni adutha endiya equating cheya adiyum constant ang equate cheya equating constants equating constants. Right side la constant arana 4b left side la constant arana 1. Yes, 4b equal to endu varum 1 ennu varum alle 4b is equal to 1 ennu varum avudna b is equal to endu kittum 1 by 4 4b equal to 1 ennu varum avudna b യുടെ value endu kittum 1 by 4. Clear aanu vicharikunu. Ini adutha s inde coefficient equate cheya sradhishirikka equating coefficient of s. S in the coefficient equate chamber Varianoloka. So this equating coefficient of Yes. Okay. Eppozhum ee oru process follow cheya. Adime constant ne equate cheya. Pinne s inde coefficient equate cheya. Pinne s square inde coefficient equate cheya. S inde coefficient. Ivade left side il s illa. S illengi venaa namukku venangi 0s ennu venangi ezhudam alle. 0s aanu. S illa ennulla oru meaning. Appam s inde coefficient ne equate cheyum endana varia. Ivade s inde coefficient aanu 4a plus b. Ivade s inde coefficient 0. Appo endu varum 4a plus b equal to 0 nu varum. Avadana 4a equal to minus b ennu varum. Okay, adayathu 4a equal to minus b ade place lotu 1 by 4 kodukka. Avadana a is equal to minus 1 by ee 4 kodi ingotu varumbo 4 into 4 16. So a is equal to endu varum minus 1 by 16. Clear aanu vicharikkunnu. Ini adutha endu cheya? S square inde coefficient ne equate cheya. Equating coefficients of s square. Equating coefficients of s square. S square inde coefficients ne endu cheya? Equate cheya. Okay. Ivide left hand side s square inde coefficient aanu 1 aanu alle. S square inde coefficient aanu ivide 1 aanu s square inde coefficient. Ivide s square inde coefficient aanu a plus c. So 1 equal to endu kittum a plus c. 1 is equal to a plus c. നമുക്ക് അറിയാവുന്ന വാല്യൂ എന്താണ് അതിൽ? അതിനകത്ത് a വാല്യൂ അറിയാം, മൈനസ് 1 ബൈ 16 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു മൈനസ് 1 ബൈ 16 പ്ലസ് സി. അവിടുന്ന് സി ഈക്വൽ ടു എന്ത് കിട്ടും? 1 പ്ലസ് 1 ബൈ 16. ക്രോസ് ചെയ്താൽ 16 പ്ലസ് 1 ബൈ 16. ആൻസർ എന്ത് കിട്ടും? 17 ഡിവൈഡഡ് ബൈ 16. ഓക്കെ, അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഈ എ ബി സി വാല്യൂസ് നമ്മൾ എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 plus s square by s square into s plus 4 equal to, ശ്രദ്ധിച്ചിരിക്കുക, therefore 1 plus s square divided by s square into s plus 4 അല്ലേ? 1 plus s square by s square into s plus 4 equal to a by s. a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് മൈനസ് 1 by 16 by s plus a by s plus b by s square. b എന്ന് പറയുന്നത് 1 by 4 by s square plus c by s plus 4. c എന്ന് പറയുന്നത് 17 by 16 divided by s plus 4. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? y കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് വേണ്ടത്. വി നീഡ് ടു ഫൈൻഡ് ഓർ വി നോ ദാറ്റ് y ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4 അല്ലേ? y എന്ന് പറയുന്നത് ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ച സ്റ്റെപ്പ് y ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദാൻ ഈ സ്റ്റെപ്പ് 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4. ഓക്കെ, അപ്പോൾ ഇനി 1 പ്ലസ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4-ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവന്മാരുടെ എൽ ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ, സോ ഇവിടെ മൈനസ് 1 ബൈ 16 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് വരും. ഇവിടെ 1 ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ വരും. ഇവിടെ 17 ബൈ 16 കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 4 വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ y is equal to മൈനസ് 1 ബൈ 16 ഇൻറ്റു 1 ബൈ എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമുക്കറിയാം 1-ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 ബൈ എസ്. അപ്പോൾ 1 ബൈ എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? മൈനസ് 1 ബൈ 16 പ്ലസ് ഇനി അടുത്ത 1 ബൈ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ എസ് 1 ബൈ 4 ഇൻറ്റു ആരുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 ബൈ എസ് സ്ക്വയർ? ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ. അപ്പോൾ 1 ബൈ എസ് സ്ക്വയറിൻ്റെ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ആയിരിക്കും അല്ലേ? എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ എന്തായിരിക്കും? ടി ആയിരിക്കും. യെസ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് 17 ബൈ 16 ഇൻറ്റു L inverse of 1 by s plus 4. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് 80 ആണ് 1 by s plus a. അപ്പോൾ നമുക്ക് Laplace transform appurathu vumbo L inverse of 1 by s plus a ennu parayna endana e raised to minus 80. So ivide 1 by s plus 4 inde inverse Laplace transform endayirikkum e raised to minus 40. Clear aanu vicharikkunnu. Ipo complete t ide terms la, therefore the solution of the given differential equation is solution of given differential equation is y of t is equal to minus 1 by 16 plus 1 by 4 t plus 17 by 16 e raised to minus 40. So, here we same denominator minus 1 by 16 model 4 40 by 16 4 16 cut 4 plus 17 e raised to minus 40 by 16. The same denominator is 1 by 16 ingodu porthu irtham y of t is equal to 1 by 16 into baaki endu varum 17 e raised to minus 40 plus 40 minus 1. So this is the required solution. 1 by 16 into 17 e raised to minus 40 plus 40 minus 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേപോലെ തന്നെ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Until then, tata, bye bye, see you.